നമസ്കാരം, ഞാൻ മണിയൻപിള്ള രാജു. ഞാൻ ആലോചിക്കുന്നത് 1995 സ്പടികം ഇറക്കിയത്. ഇപ്പോൾ ഇതാ അത് ഡോൾബി അറ്റ്മോസിൽ ഡിജിറ്റലിൽ വരാൻ പോവാണ്. അപ്പോൾ എന്തൊരു ക്വാളിറ്റി ആയിരിക്കും. ഞാൻ പലയിടത്തും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള, ഞാൻ പല സുഹൃത്തുക്കളും ഉള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞൊരു കാര്യമാണ്, മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല 10 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് സ്പടികമാണ്. നോ ഡൗട്ട്. മലയാളത്തിലെ മോഹൻലാൽ അഭിനയിച്ച ഏറ്റവും നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള, ഏറ്റവും നല്ല മോഹൻലാൽ നന്നായിട്ട് അഭിനയിച്ച, എല്ലാ പടങ്ങളും അദ്ദേഹം നല്ലതാണ്, പക്ഷെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ 5 ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് സ്പടികമാണ്. ഇങ്ങനൊരു പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയത് എന്നാലോചിച്ച്, 1995, ഇപ്പോൾ എത്ര വർഷമായി കഴിഞ്ഞു, 2 27 വർഷമായിട്ടില്ലേ. അതൊരു ഗംഭീര സിനിമ തന്നെയാണ്. എല്ലാം കൊണ്ടും ഇങ്ങനെ ചില പടങ്ങളങ്ങ് ഒത്ത് ചേർന്ന് വരിക എന്ന് പറയില്ല, അങ്ങനെ വന്നൊരു സംഭവമാണ്. പിന്നെ എല്ലാവർക്കും സിനിമയിൽ, എല്ലാവർക്കും വെച്ചാൽ നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന കുറേ പേർക്ക്, കുറേ വർഷങ്ങളായിട്ട് ഇരിക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു പാഷനുണ്ട്. എനിക്കും സിനിമയുടെ പാഷൻ ഉണ്ടാണല്ലോ. നമ്മുടെ ഇതെല്ലാം വിട്ട് സിനിമയിൽ വന്ന് 48 സിനിമയിൽ നിൽക്കുന്നത്, അഭിനയിക്കുകയും നിർമ്മാണം ചെയ്യുകയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ആ പാഷൻ്റെ ഡബിളായിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളത് ശ്രീ ഭദ്രനെയാണ്, ഡയറക്ടറെ. അദ്ദേഹം, ഞാനൊക്കെ 75 അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി ഇറങ്ങി വന്ന സമയത്ത് പുള്ളി അന്ന് ഹരിഹരൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അന്നും പുള്ളി ഈ സിനിമയുടെ പാഷൻ വെച്ചാൽ ഇങ്ങനെയൊരു സിനിമ വരാൻ ഒരാളിനെ കണ്ടിട്ടില്ല. അദ്ദേഹമായിട്ട് സിനിമ കാണാൻ പോകുന്നതിൽ പല സുഹൃത്തുക്കൾക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആവേശം വരുമ്പം പുള്ളി പരിസരം വരുന്ന അടുത്തിരിക്കുന്ന സുഹൃത്തിനെ ഇടിക്കുക, കടിക്കുക, അയാളുടെ തല പിടിച്ച് ഫ്രണ്ടിലിടിക്കുക, അങ്ങനെ ഒരു ഭയങ്കര സിനിമയുടെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഒരാളാണ്. അത് നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോഴത്തേക്കും സംശയം ചോദിക്കാൻ പേടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ സീനിൽ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ, നല്ല ശബ്ദമാണല്ലോ, പിച്ച് പ്രത്യേകതരം ശബ്ദമാണല്ലോ. ഇതിൻ്റെ ആദ്യം മോഹൻലാൽ ജീപ്പിൽ ഒന്ന് ഇറങ്ങുന്നു പറഞ്ഞിട്ട് ഫുൾ സ്ക്രിപ്റ്റ് അവിടെ നിന്ന് പറയും. ഇപ്പോൾ മനസ്സിലായാലും സംഭവം, ഇനി വേറൊരാൾ മാറിയുന്ന അപ്പുറത്ത് ഞാനിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ, അതായത് ഇങ്ങനെ കുട്ടികൾ NGOD കാണാതെ പഠിച്ച് പറയുന്നവർ സ്ഫടികത്തിൻ്റെ ഫുള്ള് സ്ക്രിപ്റ്റ് ഫുൾ പുള്ളിക്ക് മനഃപ്പാടമായിട്ട് അറിയാം. വിത്ത് ഡയലോഗ്സ് ഇല്ലാതെ അതൊരു ഭയങ്കര കഴിവാണ്. അത് കാണാതെ പഠിച്ചതല്ല പുള്ളി, ഇതിൻ്റെ ഇങ്ങനെ ഈ വക കാര്യങ്ങൾ പുള്ളി ഇങ്ങനെ സ്കാൻ ചെയ്ത് ഉള്ളിലിട്ടിരിക്കുകയാണ് സംഭവം. പിന്നെ പുള്ളിയുടെ വർക്ക് ചെയ്യാൻ നല്ല സുഖമാണ്. നമ്മൾ അഭിനയിക്കാൻ നേരത്തെ ഒരു മൈന്യൂട്ട് മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും വന്ന് പറഞ്ഞു തരും, ഇങ്ങനെയാണ് രാജു, അങ്ങനെയല്ല, ഇതാണ് ഇതിൻ്റെ മൂഡ്, ഇത് കഴിഞ്ഞ അടുത്ത സീനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും, ഇന്ന സീനിൽ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഗുണം ചെയ്യുന്നത് 98 സീനിൽ വരുമ്പം അപ്പോൾ കല്ലെടുത്ത് എറിയുമ്പോൾ ഉള്ള ആ രോഷം വരണമെങ്കിൽ ഇവിടെ ഇത് പെർഫോം ചെയ്യണം. അങ്ങനെ വ്യക്തമായിട്ട് ആക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡയറക്ടർ കൂടെയാണ്. എനിക്ക് സ്വരീയത്തിൻ്റെ സമയത്ത് എനിക്ക് ഒന്നാലോചിക്കുമ്പോൾ അന്ന് അതിൽ കൂടെ ഉണ്ടായിരുന്ന, ഓഫ്കോഴ്സ്, ഗ്രേറ്റ് ആക്ടേഴ്സ് ആണ് അവരൊക്കെ. തിലകൻ ചേട്ടൻ നമ്മളോടെ ഇല്ല, KPSല് ചേച്ചിയില്ല, NF വർഗീസില്ല, അജിത്ത്, കുറേ പേര് അതിനകത്തുള്ളവർ ഇല്ല, കാലം കടന്നു പോയിരിക്കാനും. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഈ നിമിഷത്തിൽ ഓർമ്മിക്കുന്നുണ്ട്. അവരെല്ലാം ഇപ്പം സ്വർഗത്തിലിരുന്ന് എവിടെയെങ്കിലും കാണാൻ പോകുമായിരിക്കും. ഈ ഡിജിറ്റൽ ഡോൾബി ഒരു സ്പെഷ്യൽ അനുഭൂതിയാണ് സിനിമ എന്ന് പറഞ്ഞാൽ. പഴയമാതിരിയല്ല, പണ്ട് സാധാരണ ഒരു റേഡിയോ കേൾക്കുന്ന മാതിരിയുള്ള സിനിമ മാറി, ആ ടെക്നോളജി ഇട്ട് നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഒരു പുതിയ അനുഭൂതി തന്നെയായിരിക്കും ഈ സിനിമ. എനിക്കതിനകത്ത് ഓർമ്മയുള്ളത്, അതിനകത്ത് സ്പടികം ജോർജ്, ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ ജോർജ്, സ്പടികം ജോർജ്, അദ്ദേഹം ഒരു സീനിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്ന ഒരാളാകും, പരിചയക്കുറവുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ തൂക്കിയെടുത്ത് ജീപ്പിലോട്ട് എറിയുമ്പം ശ്രീ ജോർജ് എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചാൽ മതി. അപ്പോൾ ഞാൻ ചാടി ജീപ്പിൻ്റെ മുകളിൽ അങ്ങ് വീണോളാം. ജനങ്ങളറിയത്തില്ല, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ എൻ്റെ ഒരു ഫോഴ്സ് ഞാൻ ജീപ്പിൽ ചെന്ന് വീണോളാം. സ്റ്റാർ ക്യാമറ ആക്ഷൻ, പുള്ളി എന്നെ വലിച്ച് ഇങ്ങനെ ഒരു അടി. അപ്പോൾ എൻ്റെ രണ്ട് മുട്ടിൽ ഈ അസ്ഥികളിൽ നിന്ന് അസ്ഥി ജീപ്പിൻ്റെ ബമ്പറിൽ ഒരടിയാണ്. എൻ്റെ പ്രാണം പോകുന്നല്ല, ഞാൻ അറിയാതെ എൻ്റെ കോസ്റ്റ്യൂമിൽ കൂടെ വേദന കൊണ്ട് മൂത്രം വെച്ചെന്നാണ് എൻ്റെ വിശ്വാസം. എന്നിട്ട് ജീപ്പിൽ ചെന്ന് വീണു. പിന്നെ ആ ഷോട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്തപ്പം പുള്ളിയും അഭിനയിക്കാനുള്ള ആവേശത്തിൽ അത് നന്നാവാൻ വേണ്ടിയിട്ട് സിൻസിയറായിട്ട്. പക്ഷേ കുറച്ച് ദിവസം നീരായിരുന്നു, രണ്ട് ഈ ചിരട്ടയ്ക്ക് താഴെയുള്ള ഭാഗം, ആ ഭാഗത്ത് ചുമ്മാ തട്ടിയാലും വേദനെടുക്കുമല്ലോ. അത് ഞാൻ മറക്കത്തില്ല. സ്പടികം ജോർജ് കാണുമ്പോഴൊക്കെ ഞാനത് പറയും. അദ്ദേഹം അന്ന് ഈ സിനിമയിൽ, എനിക്ക് ആലോചിക്കാറുണ്ട്, ഈ സിനിമയിൽ ഭയങ്കര വില്ലന്മാരായിട്ട് നിൽക്കുന്നവരൊക്കെ ജീവിതത്തിൽ വെറും പാവങ്ങളാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സ്പടികം ജോർജാണ്. വളരെ പാവങ്ങളാണ്. ബാലം ഗ്രാം നേരെടുത്താലും പ്രാണനെടുത്താലും ഇന്ത്യയിലെ എല്ലാവരും ഇവരെല്ലാം പാവങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അന്ന് കണ്ടവർ വീണ്ടും ഈ പണം കൊടുത്ത് കാണുമ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി വ്യത്യാസം കാണും, ഡിജിറ്റലായിട്ട് വരുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു വ്യത്യാസം കാണും. അതുകൊണ്ട് സ്പടികം എന്തായാലും മസ്റ്റായിട്ട് ഞാൻ പ്രാവശ്യം കാണും. കാര്യം അതൊരു സിനിമ എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും ഇത്രയും നല്ലൊരു പടമെടുത്ത ശ്രീ ഭദ്രനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ കാണുകയും കിടുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. എൻ്റെ പാവാടയുടെ സെറ്റ് പുള്ളിയുടെ വീടിൻ്റെ അടുത്തായിരുന്നു, പുള്ളി സെറ്റിൽ വരികയൊക്കെ ചെയ്തു.
അപ്പോൾ എല്ലാ വിജയാശംസകളും. കേരളത്തിലുള്ള ജനങ്ങളിത് കണ്ടില്ലെങ്കിൽ അവർക്ക് നഷ്ടമാണ്. ഈ പടം കാണണം.